ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ ഈ ലോകം മുഴുവനും മുടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലികുൽ ജബ്ബാറായ പടച്ചറപ്പുണ്ടല്ലോ, ആ അല്ലാഹുവിലേക്ക് നിന്റെ കാര്യങ്ങളെ നിങ്ങൾ പരമേൽപ്പിക്കണേ എന്ന് പരിശുദ്ധമായ ഖുർആൻ ഇടങ്ങ് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇടങ്ങ് പറയുകയാ, നമ്മളിൽ പലരും പല സമയങ്ങളിലും പറയുന്ന ഒരു വാക്കാണ് തവക്കൽ തുഅലല്ലാഹ്. നിങ്ങളും നമ്മുടെ ജീവിതത്തിൽ അതിന്റെ അർത്ഥം എന്താണെന്ന് പോലും നമ്മളിൽ പലർക്കും അറിയില്ല. എന്തിനാണ് ഇത് പറയുന്നതെന്ന് അറിയില്ല, എപ്പോഴാണ് ഇത് പറയേണ്ടതെന്ന് അറിയില്ല. ഇത് പറയുന്ന ഒരു മനുഷ്യന് കിട്ടുന്ന പ്രതിഫലം എന്താണ്? നമ്മളിൽ പലർക്കും തവക്കൽ തുഅലല്ലാഹ് എന്ന് പറയാൻ വല്ലാത്ത മടിയാണ്. പറയുന്നവൻ അതിന്റെ മഹത്വം പോലും മനസ്സിലാകാത്ത ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇടങ്ങ് പറയുകയാണ്, ആരെയാണ് ഞങ്ങൾ പരമേൽപ്പിക്കേണ്ടതെന്ന് അറിയുമോ? നിന്റെ കാര്യങ്ങൾ മുഴുവനും ആരെയാണ് ഏൽപ്പിക്കേണ്ടതെന്ന് അറിയുമോ? വതവക്കൽ അലൽ ഹയ്യ അല്ലദീ ലാ യമൂത്, ഒരിക്കലും മരിക്കാതെ ജീവിച്ചിരിക്കുന്നവനായ അല്ലാഹുവിന്റെ അടുക്കലാണ്. ഒരിക്കലും മരണമില്ലാത്ത പടച്ചവൻ, ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ പടച്ചറപ്പുണ്ടല്ലോ, ഈ ലോകം മുഴുവനും മടക്കി ഭരിക്കുന്ന രാജാതിരാജനായ എന്റെയും നിന്റെയും അറപ്പുണ്ടല്ലോ, ആ അല്ലാഹുവിന് മരണമില്ലല്ലോ, അല്ലാഹുവിന് കഴിയാത്തതില്ലല്ലോ, ആ പടച്ചറപ്പിനെ കൊണ്ട് സാധിക്കാത്തതൊന്നുമില്ലല്ലോ. അതുകൊണ്ട് മോനെ, നീ ആരെയാണ് പരമേൽപ്പിക്കേണ്ടതെന്ന് അറിയുമോ? മരണമില്ലാത്ത ഈ ലോകത്തിന്റെ അധിപനായ പടച്ചറപ്പിനെ നീ നിന്റെ കാര്യങ്ങൾ പരമേൽപ്പിക്കണേ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പരിശുദ്ധമായ ഖുർആനിൽ പറയുകയാണ്, ഒരിക്കലും മരണമില്ലാത്ത പടച്ചറപ്പിലേക്ക് നിന്റെ കാര്യങ്ങൾ നിങ്ങൾ പരമേൽപ്പിക്കണേ. ഖുർആൻ പറയുകയാണ്ടലായ കാരുണ്യവാനായ പടച്ചറപ്പുണ്ടല്ലോ, ആ അല്ലാഹുവിനെ വേണം നിന്റെ കാര്യങ്ങൾ മുഴുവനും നീ പരമേൽപ്പിക്കുവാൻ. ആ ഖുർആൻ മറ്റൊരു ഭാഗത്ത് പറയുകയാ, വമൈ യതവക്കൽ അലല്ലാഹ് ഫഇന്നല്ലാഹ അസീസുൻ ഹകീം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ പല ഭാഗങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ പരമേൽപ്പിക്കണേ, നിങ്ങൾ തവക്കൽ തുഅലല്ലാഹ് എന്ന് പറയണേ. ഖുർആൻ ഇടങ്ങ് പറയുകയാണ്, قل حسبي الله عليه توكل المتوكلون. പരിശുദ്ധമായ ഖുർആനിന്റെ ഒരുപാട് ഭാഗങ്ങളിൽ പടച്ചവൻ പറയുന്ന, നിങ്ങൾ നിങ്ങളുടെ വിഷയങ്ങളുണ്ടല്ലോ, നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ അല്ലാഹുവിനെ പരമേൽപ്പിക്കണേ എന്ന് ഖുർആൻ ഇടങ്ങ് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ചോദിക്കുകയാണ്, നമ്മളിൽ ആരാണ് തവക്കൽ തുഅലല്ലാഹ് എന്ന് പറയുന്നത്? നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ദുരിതങ്ങളും കടന്നു വരുമ്പോ നമ്മുടെ കാര്യങ്ങൾ പടച്ചറപ്പിനെ ഏൽപ്പിക്കുന്ന എത്ര പേരാവുള്ളത്? വിശുദ്ധമായ ഖുർആനവിടെന്ന് പറയുകയാ, ഒരു മുഅ്മിനിന്റെ അടയാളം അറിയണോ? ഒരു മുഅ്മിനിനെ അറിയണോ? ഒരു മുഅ്മിനിന്റെ അടയാളം അറിയണോ? താടിയും തലപ്പാവും നിസ്കാര തലപ്പും മാത്രമല്ല, ഫർദയും ഹിജാബും ഇട്ടുകൊണ്ട് നടക്കുന്നത് മാത്രമല്ല, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ് ഒരു വിശ്വാസിയുടെ അടയാളം എന്തെന്ന് അറിയുമോ? ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇടങ്ങൊരു സത്യവിശ്വാസികളുടെ ഗുണം പറയുകയാ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പറയണം തവക്കൽ തുഅലല്ലാഹ്. എന്ത് വിഷയത്തിലാകട്ടെ, വീട് വെക്കുന്ന കാര്യത്തിലാകട്ടെ, പെണ്ണ് കെട്ടുന്ന കാര്യത്തിലാകട്ടെ, കച്ചവടത്തിന്റെ കാര്യത്തിലാകട്ടെ, വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലാകട്ടെ, വയൽ വെക്കുന്നതിന്റെ കാര്യത്തിലാകട്ടെ, ജീവിതത്തിലെ ഏത് കാര്യം ചെയ്യുന്ന സമയത്തും നീ പറയണം
നിനക്ക് തരുന്ന പ്രതിഫലം അറിയുമോ? എപ്പോഴാണ് അത് പറയേണ്ടതെന്ന് അറിയുമോ? അത് പറയാതെ വരുമ്പോഴുണ്ടാകുന്ന നഷ്ടം എന്തെന്ന് അറിയുമോ? അല്ലാഹുവേ, ഞങ്ങൾക്ക് ഈമാൻ തരണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ വരുന്ന സമയം നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ അല്ലാഹുവിനെ പരമേൽപ്പിക്കണം. പച്ച മലയാളത്തിൽ പറഞ്ഞ തവക്കൽ ത്വാലന്ത എന്ന് പറയണമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എല്ലാരും ഒന്ന് തവക്കൽ ത്വാലന്ത എന്ന് പറഞ്ഞു. ഇത് വേറെ പറയാനല്ല പറഞ്ഞു, വെറുതെ പറയാനല്ല പറഞ്ഞത്. ഖുർആൻ പറഞ്ഞ കാര്യമാണ്, അത് നല്ല മനസ്സോടുകൂടി ഇഖ്ലാസോടുകൂടി ഒന്ന് തവക്കൽ ത്വാലന്താന്ന് പറഞ്ഞു. ഒന്നുകൂടെ പറഞ്ഞു, അല്ലാഹ് ആരെല്ലാം ഉറക്കെ പറയുന്നുണ്ടോ ആ ഉറക്കെ പറയുന്ന ശബ്ദത്തിൽ മരിക്കുന്ന സമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. ഇനിയൊരു തവക്കൽ ത്വാലന്ത പറഞ്ഞു. എന്താ തവക്കൽ ത്വാലന്ത എന്ന് പറഞ്ഞു. ചുമ്മാതെ പറയാറുണ്ടല്ലോ, ഏത് വീട്ടിൽ പോയാലും കാണാം തവക്കൽ ത്വാലന്ത. എന്തുവാ അതിനർത്ഥം? വീട്ടിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് തവക്കൽ ത്വാലന്ത. വലിയ വീട് പണിയുമ്പോഴും കാണാം തവക്കൽ ത്വാലന്ത. ചില വണ്ടിക്കകത്ത് കാണാം തവക്കൽ ത്വാലന്ത. എന്താ തവക്കൽ ത്വാലന്ത എന്ന് പറഞ്ഞു? ഇത് എന്തിനാ പറയണേ? ഇതെപ്പോഴാ പറയണ്ടേ? ഇത് പറഞ്ഞാ കിട്ടുന്ന പ്രതിഫലം എന്താ? ഇത് പറഞ്ഞില്ലെങ്കിൽ വരുന്ന നഷ്ടം എന്താ? പഠിക്കാം, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ചുമ്മാതെ ഇങ്ങനെ പറഞ്ഞോണ്ട് നടന്നാ പോരാ, ഇത് പറയുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന പ്രതിഫലം നമ്മൾ അറിയണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തവക്കൽ ത്വാലന്തയ്ക്ക് വല്ലാത്ത പ്രാധാന്യമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കണം. ഇനിയിപ്പോ തവക്കൽ ത്വാലന്ത തന്നെ നമുക്കുള്ളൂ. മുസ്ലിം സമുദായത്തിനെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മളൊക്കെ ഇനിയിപ്പോ തവക്കൽ ത്വാലന്ത തന്നെ പറയേണ്ട കാര്യമാണ്. കാരണം എന്തേ? അല്ലാഹുവെ പഠിച്ചവനെ ഏക സിവിൽ കോഡ് വരാൻ പോകുന്നു, പൗരത്വ ബില്ല് പാസാക്കാൻ പോകുന്നു, പിന്നെ ഇപ്പം ജിഹാദ് കഴിഞ്ഞു, കഞ്ചാവ് ജിഹാദ് കഴിഞ്ഞു, കൊറോണ ജിഹാദ് കഴിഞ്ഞു, ഇപ്പൊ ഹലാല് ജിഹാദ് വന്നു, ഇനി എന്തൊക്കെ ജിഹാദ് വരാൻ കിടക്കുന്നു. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇനി തവക്കലത്തോ അല്ലാഹു തന്നെ നമുക്ക് ആശ്രയമുള്ള സഹോദര. ഇപ്പൊ കണ്ടില്ലേ ഹലാലു ഹലാമിനെ കുറിച്ച് ഏറ്റവും വലിയ കോമഡി എന്തെന്നറിയുന്നു? ഈ ടി വിക്കകത്തൊക്കെ ചർച്ചയ്ക്കകത്ത് കയറിയിരിക്കുന്ന ചില ഞണ്ടുകളുണ്ട്. അപ്പോ ഈ അവതാരക തന്നെ ചോദിക്കും, ഈ ഹലാൽ എന്ന് പറഞ്ഞാൽ എന്താ? സത്യം പറഞ്ഞാൽ കടന്ന് ഉരുളുന്നത് കണ്ട സങ്കടം തോന്നാറുണ്ട്. സത്യത്തിൽ എന്താണ് ഹലാൽ എന്ന് അവർക്ക് അറിയില്ല. അതാ ഏറ്റവും വലിയ സങ്കടം. തീവ്രവാദം, ഇത് തീവ്രവാദം, ഇത് ഭീകരവാദം, പാവങ്ങളെ വീണെടുത്ത് കടന്ന് ഉരുളുക സങ്കടം തോന്നി. ഹലാലെന്ന് പറഞ്ഞാൽ എന്താന്ന് പോലും ഈ പാവങ്ങൾക്ക് അറിയത്തില്ല. കാള പെറ്റൂന്ന് കേട്ടപ്പോഴേ ഓടുക. ഇല്ല, എന്താണ് ഹലാൽ, എന്താണ് ഹറാം, അതിനെ കുറിച്ച് പോലും നമുക്ക് തന്നെ ബോധമില്ലല്ലോ. ഇതപ്പൊ നമുക്ക് തന്നെ അറിയാവോ ഹലാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹലാൽ എന്ന് പറഞ്ഞാൽ എന്താന്ന് നമ്മളിൽ പലർക്കും അറിയത്തില്ല. അങ്ങനെ അറിയുമായിരുന്നെങ്കിൽ ഹോട്ടലിൽ പോയിട്ട് രണ്ട് തന്തൂരി, ഒരു ഷവായി, ഒരു അൽഫഹം മേടിച്ചോണ്ട് വരുവ. നമ്മൾ ആരെങ്കിലും തിരക്കാറുണ്ടോ? നേരെ ഫോൺ വിളിച്ചു ഹോട്ടലിലേക്ക് പറയും, വരും. നീ ചോദിച്ചിട്ടുണ്ടോ ഇത് എങ്ങനെ എങ്ങനെ അർത്ഥാണ്, ചത്തയാണോ അർത്ഥാണോ നീ ചിന്തിച്ചിട്ടുണ്ടോ? നമുക്കതിനൊന്നും സമയമില്ല, നമുക്ക് തന്നെ നോക്കാൻ സമയമില്ല. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ശർക്കര ഹലാലായി, പപ്പടം ഹലാലായി, എല്ലാം ഹലാലന്നെ, എല്ലാം ജിഹാദ. അല്ലാഹു കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും നമുക്കൊരു വിഷയമല്ല. ഇവരെങ്ങനെയെങ്കിലും നമ്മളെങ്ങനെ ഭയപ്പെടുത്താൻ നോക്കാം, എല്ലാ വഴിയിലൂടെയും നമ്മളെങ്ങനെയെങ്കിലും ഒന്ന് ഇളക്കണം, എങ്ങനെയെങ്കിലും ഒന്ന് പേടിപ്പിക്കണം, നമ്മളെ ഭയപ്പെടുത്താനുള്ള കാര്യങ്ങളാണ്. പ്രച്ചോൻ എന്ത് ചെയ്യും ഉസ്താദ്? പൗരത്വ ബില്ലൊക്കെ പാസ്സായാൽ നമ്മൾ എവിടെ പോകും? നമ്മൾ കബറിൽ പോകും, അല്ല പിന്നെ എവിടെ പോവാണ്? പൗരത്വ ബില്ലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എവിടെ പോകണം എന്ന് ചോദിക്കുന്നവരുണ്ട്. എവിടെ പോകണം? നമ്മുടെ നാട്ടിൽ പോകും, നമ്മുടെ വീട്ടിൽ പോകും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. നമ്മുടെ തറവാട് എവിടെ? നമ്മുടെ ഉപ്പാപ്പ ആദ നബി എവിടെ ജീവിച്ചേ?
നമ്മുടെ ഉമ്മ ഹവ്വാ റളിയല്ലാഹു തആല എവിടെ ജീവിച്ചേ? സ്വർഗത്തിൽ. നമ്മുടെ വീട് അതാ, നമ്മുടെ വീട് അവിടെ നല്ല ഇറക്കി വിട്ടതല്ലേ നമ്മളെ? ആദ നബിയെയും ഹവ്വാ ബീവിയെയും അല്ലാഹു സ്വർഗത്തിൽ നിന്ന് ഇറക്കി വിട്ടതല്ലേ? പോയിട്ട് വാ, നിനക്ക് സമയമുണ്ടെന്ന് പറഞ്ഞ് ഇറക്കി വിട്ടതല്ലേ? നമ്മുടെ നാട് അത് തന്നെയാണ്. അങ്ങോട്ട് പോകണം. അല്ലാഹു ബാക്കി തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ചോദിക്കും, ഉസ്താദ് എന്റെ കൊട്ടാരം ഞാൻ എന്ത് ചെയ്യും? ലക്ഷങ്ങൾ കൊടുത്ത് പണിത വീട്, എന്റെ വസ്തുക്കള്, എന്റെ കാറ്, എന്റെ പൈസ. ഉസ്താദന്മാരിങ്ങനെ സഹാബത്തിന്റെ ചരിത്രം പറയും. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയ സഹാബത്തിന്റെ കഥ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയ സഹാബത്തിന്റെ കഥ പറയും. മക്കാര് പറഞ്ഞെടാ സഹാബത്തിനോട് പറയുക, ഈ നാട്ടിൽ ഉണ്ടാക്കിയത് മുഴുവൻ ഇവിടെ ഇട്ടിട്ട് നീയും നിന്റെ അല്ലാഹു ഒപ്പക്കോ, ഇട്ടിരിക്കുന്ന ഡ്രസ്സോടെ പൊക്കോടെ. അവര് പറഞ്ഞത്, ഈ മക്കയിൽ നിന്നുണ്ടാക്കിയ നിന്റെ സമ്പാദ്യം മുഴുവൻ ഇവിടെ ഇട്ടിട്ട് നീയും നിന്റെ അല്ലാഹു കൂടെ ഇട്ടിരിക്കുന്ന വസ്ത്രത്തോടെ മദീനത്തൊക്കെ പൊക്കോളെ. സഹാബത്ത് എന്ത് ചെയ്തു? ഇട്ടിട്ട് പോയി. നമ്മളോ? നമ്മളോ നെഞ്ചത്തടിക്ക, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നമ്മള് എടാ പൊന്നാരെ ചങ്ങാതി, അല്ല ചോദിച്ചെന്തെന്നറിയോ? സ്വർഗത്തിൽ വെറുതെ പോകാമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതിയോ? അല്ലാഹു തന്നെ ചോദിക്കുന്നുണ്ട്, സ്വർഗത്തിലേക്ക് വെറുതെ പോകാൻ പറ്റുമോ? അമിനത്ത നിനക്ക് ഇങ്ങനെയൊക്കെ ചുമ്മാതെ വല്ലപ്പോഴും രണ്ട് തട്ടും തട്ടി രണ്ട് സുജൂദിനും വീണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ രണ്ട് ദിക്റും പറഞ്ഞതുപോലെ ഒരു വയലിനും വന്നിട്ട് വയലിന് വരുമ്പോ ഫർദാ, കല്യാണം വീട്ടിൽ പോകുമ്പോ കാണേണ്ട കാഴ്ച വല്ലാത്തതാ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ നമ്മൾ ഇങ്ങനെ ജീവിച്ചാൽ നമ്മൾ സ്വർഗത്തിൽ പോകും. ഒത്തിരി പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ഇനി തവക്കലത്തോ അല്ലല്ലോ തന്നെ ആശ്രയമുള്ളൂ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ തവക്കലത്തോ അല്ലല്ലോ എന്നൊരു മനുഷ്യൻ പറഞ്ഞാൽ അവൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താ? എങ്ങനെ തവക്കലത്തോ അല്ലല്ലോ എന്ന് പറഞ്ഞാൽ എങ്ങനാ? എങ്ങനെയാണ് തവക്കലത്തോ അല്ലല്ലോ പറയേണ്ടത്? നാം ചെയ്യേണ്ടത് നാം ചെയ്യണം, അല്ലാതെ ചുമ്മാതെ തവക്കലത്തോ അല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മഹാനായ നബിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു സ്വഹാബി അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്, നബിയെ ഞാൻ എന്റെ ഒട്ടകത്തിനെ കെട്ടിയിട്ടിട്ട് തവക്കലത്തോ അല്ലല്ലോ എന്ന് പറയണോ, അഴിച്ചു വിട്ടിട്ട് തവക്കലത്തോ അല്ലല്ലോ എന്ന് പറയണോ? അപ്പൊ മുത്തുനബി പറഞ്ഞത് കെട്ടിയിട്ടിട്ട് തവക്കലത്തോ അല്ലല്ലോ എന്ന് പറയാനാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ തവക്കലത്തോ അല്ലല്ലോ എന്ന് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തവക്കലത്തോ അല്ലല്ലോ എന്ന ജീവിതത്തിന് നമ്മൾ പറയുന്നവരാണ്. ഈ തവക്കലത്തോ അല്ലല്ലോ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ഇനിയെങ്കിലും ഞാനും നിങ്ങളും ജീവിതത്തിൽ പഠിച്ചോ, തവക്കലത്തോ അല്ലല്ലോ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ചിലരുടെ ജീവിതത്തിൽ പടച്ചവനെ എന്തു വന്നാലും അവര് പറയും തവക്കലത്തോ അല്ലല്ലോ, ഞാൻ അല്ലാഹുവിനെ പരമേൽപ്പിച്ചിരിക്കുകയാണ്, അല്ലാഹുവിനെ ഞാൻ പരമേൽപ്പിച്ചിരിക്കുകയാണ്. എന്റെ വീടിന്റെ വിഷയമുണ്ടല്ലോ, എന്റെ കടയുടെ വിഷയമുണ്ടല്ലോ, എന്റെ മക്കളുടെ വിവാഹത്തിന്റെ വിഷയമുണ്ടല്ലോ, എന്റെ സമ്പത്തിന്റെ വിഷയമുണ്ടല്ലോ, എല്ലാ കാര്യങ്ങളും പടച്ചറപ്പില് പരമേൽക്കുന്നവരുണ്ട്. അവർക്ക് അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? ഫബിമാ റഹ്മതി മിനല്ലാഹ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വിടുന്ന പറയുകയാ, ഫൈൻ അസംതും ഫതവക്കൽ അലല്ലാഹ് ഇന്നല്ലാഹ ലാ ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീന. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വിടുന്ന പറയുകയാണ്, തവക്കൽതു അലല്ലാഹ് എന്ന് ജീവിതത്തിൽ പറയുന്ന മനുഷ്യനുണ്ടല്ലോ, അവന് കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ, ഈ ലോകം മുഴുവനെ മടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ പടച്ചറപ്പിനെ അവനെ വല്ലാത്ത ഇഷ്ടമാണ്. ഇഷ്ടപ്പെട്ടവര് മാത്രമേ അങ്ങനെ പറയാറുള്ളൂ, അല്ലാഹു സ്നേഹിക്കുന്നവര് മാത്രമേ അങ്ങനെ പറയാറുള്ളൂ. പടച്ചവനെ അവനവന്റെ കാര്യങ്ങൾ അല്ലാഹുവിനെ പരമേൽപ്പിക്കുകയാ, ഏത് വിഷയം വന്നാലും അവൻ അല്ലാഹുവിലേക്ക് പരമേൽപ്പിച്ചുകൊണ്ട് നടക്കുകയാ. അല്ലാഹു പറയുകയാണ്, ഫൈലാ അസംതു ഫതവക്കൽ അലല്ലാഹ് ഇന്നല്ലാഹ ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. അവരല്ലാഹു വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട്, അവരല്ലാഹു സ്നേഹിച്ചവരാണ്. അവൻ
അവരല്ലാഹു സ്നേഹിച്ചവരാണ്. എന്റെ പ്രിയപ്പെട്ടവർ, അല്ലാഹു ഇഷ്ടപ്പെട്ടവർ അവരുടെ സർവകാര്യങ്ങളും പടത്തിൽ പരമേൽപ്പിക്കുമെന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹി നബി അലൈഹി സലാം അങ്ങനത്തെ ഒരു മനുഷ്യനായിരുന്നു. ഇബ്രാഹി നബി അലൈഹി സലാം, ഇബ്രാഹി നബിയുടെ ചരിത്രം അറിയുമോ? ആരെങ്കിലും അല്ലാഹു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പടച്ചറപ്പ് കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസം വന്നു കഴിഞ്ഞാൽ യാതൊരു ഭയമില്ലല്ലോ, യാതൊരു പേടിയില്ലല്ലോ, അവന്റെ ജീവിതത്തിന് യാതൊരു പ്രയാസമില്ലല്ലോ. ഇബ്രാഹി നബി അലൈഹി സലാം പടച്ചവനെ നമ്രൂദിന്റെ അനുയായികൾ മുഴുവനും ഇബ്രാഹി നബിയെ പിടിച്ചുകെട്ടുകയാണ്. ആ വിഗ്രഹങ്ങളെ തകർത്തതിന്റെ പേരില് ഇബ്രാഹി നബി അലൈഹി സലാമിനെ പിടിച്ചുകൊണ്ടു വന്നിട്ട് ഭയാനകമായ ഒരു തീകുണ്ടാനമുണ്ടാക്കുകയാണ്. ചരിത്രം പറയുകയാണ്, ആകാശത്തിന്റെ മുകളിലൂടെ പറന്നു പോകുന്ന പറവകൾ പോലും കഴിഞ്ഞു വീഴുന്ന രീതിയിൽ ഭയാനകമായ ഒരു തീകുണ്ടാരമുണ്ടാക്കി. ഒരാൾക്ക് പോലും അതിന്റെ അടുത്തേക്ക് പോകാൻ കഴിയുന്നില്ല. അവസാനം ഇബ്രാഹി നബി അലൈഹി സലാമിനെ ഉയരമുള്ള ഒരു സ്ഥലത്ത് കയറ്റി നിർത്തിയിട്ട് അമ്പും വില്ലും തയ്യാറാക്കി വച്ചിരിക്കുകയാണ്. ഇബ്രാഹി നബി ആ തീകുണ്ടാരത്തിലേക്ക് എയ്ത് വിടുന്നതിന് വേണ്ടി ഇബ്രാഹി നബിയെ കയറ്റി ഇങ്ങനെ നിർത്തിയിരിക്കുന്ന സമയത്ത് വരുന്ന മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹി സലാം കടന്നു വരികയാ. അവിടുന്ന് ചോദിക്കുന്നു, നബിയേ അനുവാദം തരുമോ, അനുവാദം തരുമോ ഈ കാണുന്ന തീകുണ്ടാരം ഞാൻ അണച്ചു കളയാ? നബിയേ ഞാൻ അങ്ങയെ രക്ഷപ്പെടുത്താ. നബിയേ മൂസാ നബി അതാ ഇബ്രാഹി നബി അലൈഹി സലാമിനോട് അവിടുന്ന് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറയുമ്പോ ഇബ്രാഹി നബി പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ജിബ്രീലേ, എനിക്ക് നിന്റെ സഹായം വേണ്ട, എനിക്ക് നിന്റെ സഹായം വേണ്ട. ഹസ്ബി അല്ലാ, എന്റെ റബ്ബുണ്ടല്ലോ, എന്നെ പടച്ച റബ്ബുണ്ടല്ലോ, ആ റബ്ബിനറിയാമല്ലോ എന്നെ രക്ഷപ്പെടുത്താൻ. എനിക്ക് നിന്റെ സഹായം വേണ്ട. ഹസ്ബുനല്ലാഹു നിഅമൽ വകീല്, നിഅമൽ മൗലാ വ നിഅമൽ നസീർ. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സലാം അവിടുന്ന് പറയുകയാ, എനിക്ക് അല്ലാഹുണ്ടല്ലോ, എന്റെ റബ്ബുണ്ടല്ലോ എന്നെ രക്ഷപ്പെടുത്താൻ. നമുക്ക് ചരിത്രം അറിയുമല്ലോ, ഫിർഔനിന്റെ തീകൊണ്ടാരത്തിലേക്ക് ഉല്ലാസ യാത്രയ്ക്ക് പോയ ഇബ്രാഹിം നബിയുടെ ചരിത്രം പഠിച്ചവരാ. പടച്ചവനെ ദിവസങ്ങളോളം മാസത്തോളം ആ തീകുണ്ടാരത്തിനകത്ത് കിടന്നിട്ട് തന്റെ ശരീരത്തിലെ ഒരു രോമം പോലും നരയാതെ, ഒരു രോമം പോലും കരിയാതെ ഉല്ലാസ യാത്ര കഴിഞ്ഞ് ഇബ്രാഹിം നബി അലൈഹി സലാം തീകുണ്ടാരത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നെന്ന ചരിത്രം പറയുമ്പോ ഇതൊന്നും ഒരു കെട്ടുകഥയല്ലല്ലോ. പ്രിയപ്പെട്ടവരെ, പടച്ചറപ്പ് ഹൃദയത്തിന്റെ അകത്ത് ഇറങ്ങിക്കഴിഞ്ഞാ പിന്നെ എങ്ങനാ? അവർക്ക് പടച്ചവനെ ജീവിതത്തിൽ എത്ര വലിയ പ്രയാസം വന്നാൽ, എല്ലാ ദുരിതങ്ങൾ വന്നാൽ, ഏക സിവിൽ കോഡല്ല, പൗരത്വ ബില്ലല്ല, ജിഹാദല്ല, പടച്ചവനെ ഇനി കൊല്ലുമെന്ന് പറഞ്ഞാലും ജീവനോടെ കത്തിക്കുമെന്ന് പറഞ്ഞാൽ എന്തൊക്കെ വിഷയം വന്നാൽ ഒരു മുസ്ലിമിന്റെ ഹൃദയത്തിൽ ഒരു ഭയമില്ല, അവന്റെ ഹൃദയത്തിന്റെ അകത്തൊരു പേടിയില്ല. കാരണം ഏറ്റവും വലുത് പടച്ചറപ്പാണ് നമ്മുടെ കൂടെ ഉണ്ടല്ലോ. പ്രിയപ്പെട്ട സഹോദരാ സഹോദരി, ജീവിതത്തിൽ താങ്ങാൻ കഴിയാത്ത വേദനകളും പ്രയാസങ്ങളും രോഗങ്ങളും നാദാ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ അങ്ങ് തോന്നാറുണ്ട്, ഉസ്താദേ ജീവിതം അങ്ങ് അവസാനിപ്പിച്ചാ മതിയായിരുന്നു, മരിച്ചാ മതിയായിരുന്നു, പടച്ചവനെ ആത്മഹത്യ വല്ലാതെ വർദ്ധിക്കുന്ന കാലഘട്ടത്തിലാ ജീവിക്കുന്നത്. പടച്ചവനെ ഇന്നത്തെ യുവതലമുറയുണ്ടല്ലോ, അവർക്ക് പിടിച്ചു നിൽക്കാനുള്ള കഴിവില്ലല്ലോ, അവർക്ക് അവളയാരാണെന്നറിയില്ലല്ലോ, അവർക്ക് അവളയാരാണെന്നറിയില്ലല്ലോ. ജീവിതത്തിൽ പ്രയാസങ്ങളെ കടന്നു വരുമ്പോ ഒരു തുണ്ടൊരു തുണിയെടുത്തിട്ട് ഫാനിൽ കെട്ടിയിട്ട് കഴുത്തിട്ട് മുറുക്കിയിട്ട് ചാവുന്ന കാലവാ, പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന ജീവിതത്തിലെ ഏറ്റവും വലിയ എന്ത് വലിയ പ്രയാസം വന്നാൽ നിങ്ങളെ പതറി പോകരുത്, നിങ്ങളെ പതറി പോകരുത്. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുന്നൊരു ദിക്ര് പറയുകയാ, ജീവിതത്തിന് താങ്ങാൻ കഴിയാത്ത വേദനകൾ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ നിങ്ങളൊരു ദിക്ര് പറയണം. അള്ളാഹുവിന്റെ റസൂല് പറയുകയാ, ഏത് ദിക്റാണ് പറയേണ്ടതെന്നറിയുമോ? സാമ്പത്തിക നഷ്ടം വരുമ്പോൾ ശാരീരികമായി തളർന്നു പോകും
പോകുമ്പോ, ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുമ്പോ, താങ്ങാൻ കഴിയാത്ത ടെൻഷൻ ഉണ്ടാകുന്ന സമയത്ത് ഈ പറയുന്ന മോയി പറയുന്ന ദിക്ര നിനക്കും മൂന്ന് പ്രാവശ്യം ഇഖ്ലാസോട് കൂടി പറയാൻ കഴിയുമോ? ഹസ്ബുനല്ലാഹു നിഅമൽ വകീല് നിഅമൽ മൗല വനിഅമൻ നസീർ. ഇതാര് പറഞ്ഞ ദിക്രന്നറിയോ? എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഈ ദിക്ര പറഞ്ഞ വ്യക്തി ആരെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആലാഹാ. ആയിഷ ബീബിയുടെ ചരിത്രം അറിയുമോ പെങ്ങളെ? അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയുടെ ചരിത്രം നിനക്കറിയുമോ? ആയിഷ ബീബി റളിയല്ലാഹു തആലാഹാ ആയിഷ ബീബിയെ കുറിച്ച് വ്യഭിചാരത്തിന്റെ ആരോപണം നടത്തുകയാ. സൗബാനെന്ന് പറയുന്ന സ്വഹാബിയുണ്ടല്ലോ, യുദ്ധത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന സൗബാനെന്ന് പറയുന്ന ചെറുപ്പക്കാരനായ ആ സ്വഹാബിയുമായി ചേർത്ത് വെച്ചിട്ട് പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യ വിഭജിച്ചിരിക്കുന്നു, ആയിഷ ബീബിയെ പോലും വെറുതെ വിട്ടില്ല, ആയിഷ ബീബിയെ കുറിച്ച് അപരാധം പറയുകയാണ്. ഒരു വീട്ടുകാര് മാത്രമല്ല, ഒരു പഞ്ചായത്ത് മാത്രമല്ല, ഒരു നാട് മുഴുവനും ആയിഷ ബീബിയെ പടച്ചവനെ അവിടെന്ന് പറയുകയാ. ആയിഷ ബീബി തെറ്റ് ചെയ്തെന്ന് എല്ലാവരും പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂല് നോക്കുമ്പോ എല്ലാ സ്ഥലങ്ങളിലും ആയിഷ ബീബിയെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിലേക്ക് കടന്നു വരുന്നു, എന്നിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആയിഷ ബീബി റളിയല്ലാഹു തആലയോട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആയിഷ കുറച്ചു ദിവസം നീ നിന്റെ വീട്ടിലേക്ക് പോയി നിൽക്ക്. ആയിഷ ആയിഷ ബീബിയെ കുറിച്ചിട്ട് വ്യഭിചാരത്തിന്റെ ആരോപണം നടത്തുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞ് വിശ്വാസമില്ലാത്തത് കൊണ്ടല്ല, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കുറച്ചു ദിവസം നീ നിന്റെ വീട്ടിലേക്ക് പോയി നിൽക്ക്. താങ്ങാൻ പറ്റിയില്ല, ഭർത്താവ് വീട്ടിലേക്ക് പോകാൻ പറഞ്ഞപ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആലാ തളർന്നു പോകുകയാ. തന്റെ പ്രിയപ്പെട്ട പിതാവായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാ ആയിഷ ബീബി റളിയല്ലാഹു തആലാ ഓടിച്ചുന്ന വാപ്പയുടെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്ന, വാപ്പാ ഞാനങ്ങനെ ചെയ്യുമോ? വാപ്പാ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയല്ലേ, ഞാനെങ്ങനെ തെറ്റ് ചെയ്യുമെന്ന് എന്റെ വാപ്പയ്ക്ക് തോന്നുന്നുണ്ടോ? ആകുമേ അബൂബക്കർ തങ്ങളൊന്നും മിണ്ടിയില്ല. ആയിഷ ബീബി തന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ ചാരത്തേക്ക് പോടുകയാണ്. ഒന്നര മാസക്കാലം ഗർഭം ചുമന്ന മരണവേദനയുടെ വേദനയെന്ന് നിന്ന് പ്രസവിച്ചതല്ല പ്രിയപ്പെട്ട മാതാവ്, തന്റെ പൊന്നാര മക്കളുടെ കണ്ണും നനഞ്ഞ സഹിക്കാൻ കഴിയാത്ത മാതാവിന്റെ ചാരത്തേക്ക് ആയിഷ ബീബി റളിയല്ലാഹു തആലാ ഊലിച്ചുണിട്ട് ഉമ്മയുടെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്ന, ഉമ്മ ഞാനൊരിക്കലും തെറ്റ് ചെയ്തിട്ടില്ല, നിരപരാധിയാണ്. ഉമ്മ പറഞ്ഞു, മോളെ ആയിഷ തെളിവുകൾ മുഴുവനും നിനക്കെതിരാണ്. ആയിഷ എന്റെ പ്രിയപ്പെട്ടവരെ, ആയിഷ എന്ന് പറയുന്ന ചെറിയ പെൺകുട്ടി അവിടെ നിന്ന് തളർന്നില്ല, വീടിനകത്ത് കയറുകയാണ്, വീടിനകത്തേക്ക് കയറുകയാണ്. പടച്ചവനെ കയറെടുത്ത് തൂങ്ങിയില്ല, വിശമടിച്ചില്ല, നരമ്പ് മുറിച്ചില്ല, കുളികയെടുത്ത് കടിച്ചില്ല. ആയിഷ ബീബി റളിയല്ലാഹു തആലാ നിന്നെ പോലെ 20ഓ 18ഓ 15ഓ വയസ്സില്ല, പടച്ചവനെ ചെറിയ പ്രായമാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആലാ വീടിനകത്ത് കയറിയിട്ട് കതകടച്ചിട്ടിരിക്കുകയാ. എല്ലാ ദിവസവും രാവിലെ സുബ്ഹ് കഴിയുമ്പോ ആയിഷ ബീബി വീടിന്റെ വാതിലിൽ ഇങ്ങനെ നോക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂല് വരുന്നുണ്ടോ? നബി വരുന്നുണ്ടോ? ഓരോ ദിവസവും കാത്തിരിക്കുകയാണ്. ദിവസങ്ങൾ കഴിഞ്ഞു, ആഴ്ചകളായി. ഒരു ദിവസം സുബ്ഹ് നമസ്കാരം കഴിഞ്ഞ് ആയിഷ ബീബി റളിയല്ലാഹു തആലാ വീടിന്റെ വാതിലിലേക്ക് നോക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് വരികയാ. അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചിരിക്കുന്ന മുഖത്തോടെ വീടിന്റെ വാതിലിലേക്ക് കടന്നു വരുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആലാ ഇറങ്ങി ഓടുകയാ. അല്ലാഹുവിന്റെ റസൂലിനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയാ. എന്നിട്ട് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഞാൻ
തെറ്റുകാരിയല്ലെന്ന് അല്ലാഹു പറഞ്ഞു നബിയേ. ഞാൻ നിരപരാധിയാണെന്ന് അല്ലാഹ് പറഞ്ഞു നബിയേ. പരിശുദ്ധമായ ഖുർആനിൽ ആയത്ത് ഇറങ്ങിയു നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആയിഷ ഇന്നലെ രാത്രി ജിബ്രീൽ വന്നു, ആയിഷ നീ നിരപരാധിയാണെന്ന് അല്ലാഹു പറഞ്ഞിരിക്കുകയാ. ആയിഷ ബീബി തുള്ളിച്ചാടുകയാണ്, ആയിഷ ബീബി തുള്ളിച്ചാടുകയാ. അല്ലാഹുവിന്റെ റസൂലിനോട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, നബിയേ ജിബ്രീൽ വരുമെന്ന് എനിക്കറിയാം. അല്ലാഹുവിന്റെ ഖുർആനിൽ ഞാൻ നിരപരാധിയാണെന്ന് ആയത്തിറങ്ങുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു നബിയേ. ആയിഷ ബീബി ഇത്ര ഉറപ്പോടുകൂടി പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ആയിഷ ഇത്ര ഉറപ്പെന്തേ ആയിഷ, നീ എങ്ങനെയാ പിടിച്ചു നിന്നത് ഈ പ്രയാസത്തിന്റെ സമയത്ത്? എങ്ങനെയാ പിടിച്ചു നിന്നത്? എങ്ങനെയാ നീ സമാധാനിപ്പിച്ചത്? ആ സമയത്ത് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടെ നിന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഞാനെന്റെ വീടിനകത്ത് ദിവസങ്ങളോളം പറഞ്ഞുകൊണ്ടിരുന്നത് ഹസ്ബുനല്ലാഹു നിഅമൽ വകീല്, നിഅമൽ മൗല, വനിഅമൻ നസീർ. ഈ ദിക്റാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തിനാ ഞാൻ ഭയപ്പെടുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ തകർന്നു പോകുമ്പോ നിങ്ങളൊന്ന് മൂന്ന് പ്രാവശ്യം ഒന്ന് പറഞ്ഞു നോക്ക്, നിങ്ങളുടെ മനസ്സിന് സമാധാനം വരികയാണ്, നിങ്ങളുടെ മനസ്സിന് ധൈര്യം വരികയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, തവക്കൽ എന്ന് പഠിച്ചു വെച്ചോ. ഇത് നിന്റെ ജീവിതത്തിൽ പറയാ തയ്യാറായാൽ. ഈ ലോകത്തിന്റെ അധിപനായ അല്ലാഹു പിന്നെ ഇഷ്ടപ്പെടുന്നു എന്ന അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, തവക്കൽതു അലല്ലാഹി എന്ന് ആര് പറയുന്നുണ്ടോ അവർ അല്ലാഹു ഇഷ്ടപ്പെടുന്നു എന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഖുർആൻ പറയുന്നു രണ്ട്, തവക്കൽ എന്ന് ജീവിതത്തിൽ പറഞ്ഞാൽ കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലം, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, പരിശുദ്ധമായ ഖുർആൻ പറയുകയാഹു പ്രതിഫലം കേട്ടോ, രണ്ടാമത്തെ പ്രതിഫലം കേട്ടോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൻ അല്ലാഹു മതിയാവുകയാ, അവൻ അല്ല മതി വേറെ ആരും വേണ്ട. എന്റെ റബ്ബന്റെ കൂടെ ഉണ്ടല്ലോ, ലക്ഷങ്ങളുടെ കടം വന്നാൽ എന്റെ റബ്ബന്റെ കൂടെ ഉണ്ടല്ലോ. എന്റെ പണി പകുതിയിൽ കിടക്കുകയാണ്, പലിശക്കെടുക്കണ്ട, ലോൺ എടുക്കണ്ട, പച്ചവനെ കൊണ്ടുപോയിട്ടോ പണയും, വെച്ച പൈസ കൊണ്ട് വീട് പണിയണ്ട, എന്റെ റബ്ബന്റെ കൂടെ ഉണ്ടല്ലോ. മക്കൾ വളർന്നു വരികയാണ്, അളഞ്ഞ വഴിയിലൂടെ പണം വേണ്ട, എന്റെ റബ്ബന്റെ കൂടെ ഉണ്ടെങ്കിൽ എന്റെ പെമ്മക്കളുടെ വിവാഹം നടക്കുമല്ലോ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, തവക്കൽ അല്ലാഹ് എന്ന് പറയുന്ന ഒരു മനുഷ്യന് കഴിച്ചെന്ന രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അവൻ അല്ലാഹു മതിയാകുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുക, തവക്കൽ അല്ലാഹ് എന്ന് പറയുന്ന മനുഷ്യന് കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലം, അവൻ അല്ലാഹ് മതി. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, ഉറക്കപ്പറ അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഏത് വിഷയത്തിലും പെണ്ണുമ്പിള്ള ചോദിക്കും, മക്കൾ രണ്ടെണ്ണം കെട്ടിക്കാറായി, വളർന്നു വരുന്നല്ലോ, വളർന്നു വരുന്നല്ലോ, എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം? അല്ലാഹ് നോക്കിക്കൊള്ളു, അല്ല നോക്കിക്കൊള്ളും, കുറച്ചുവിനെ വീടിന്റെ പണി തുടങ്ങ, വീടിന്റെ പണി പകുതി കിടക്ക, ഭാര്യ ചോദിക്കുക അതിനകത്ത് കയറണ്ട, ഇതിനെന്ത് ചെയ്യും, ഇനി എന്ത് ചെയ്യും? അപ്പൊ പെണ്ണുമ്പിള്ള പറയും, ലോൺ എടുക്കാൻ നിന്നെ പോലെ അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. പെണ്ണുങ്ങളുടെ വാക്ക് കേൾക്കരുത് കേട്ടാ. എടാ, നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, കഷ്ടപ്പെട്ടൊരു വീട് വെക്കും, ഉള്ള പൈസയും സ്വർണ്ണമെല്ലാം കൂടെ വിറ്റുപറക്കിയിട്ട് ഒരു വീട് വെക്കും, വീടിന്റെ വാർപ്പ് വരെ എത്തി, വീടിന്റെ വാർപ്പ് വരെ എത്തി. അപ്പൊ ഭാര്യ വന്നിട്ട് പറയുക, ഇതൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയിരുന്നെങ്കിൽ അകത്ത് കയറാം, മോളെ പൈസ ഇല്ല, ലോൺ എടുക്കുക,
ലോൺ എടുക്കുക, ചിന്തിക്കേണ്ട കാര്യം പലിശക്ക് എടുത്തിട്ടാണ് വീട് വെക്കേണ്ടത്. പറഞ്ഞങ്ങാതി പലിശക്ക് എടുത്തിട്ടാണ് വീട് വെക്കേണ്ടത്. നിനക്ക് ക്ഷമിക്കാൻ മനസ്സില്ല, ഇത്രയും തന്നെ അള്ളാഹുവിന് ബാക്കി കൂടെ തരാൻ കഴിയുമെന്നുള്ള ഉറപ്പ് നിനക്കില്ലാതെ പോകുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹു തരും, പടച്ചവന് കഴിയുമല്ലോ, അള്ളാഹുവിന് തരാൻ കഴിയുമല്ലോ. അല്ല, നമ്മുടെ കൂടെ ഉണ്ടല്ലോ, എന്തിനാ പേടിക്കണേ? അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടല്ലോ, ഏത് വിഷയത്തിന് നമ്മൾ എന്തിനാ പേടിക്കണേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തിനാ പേടിക്കുന്നത്? ഏ സഹോദര, നീ ഒരു മുസ്ലിമല്ലേ? നീ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നവനല്ലേ? എന്തിനാ നീ ഭയപ്പെടുന്നത്? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാ, നമ്മുടെ കൂടെ പടച്ചറപ്പുണ്ടല്ലോ, നമ്മൾ എന്തിനാ ഭയപ്പെടുന്നത്? ഏത് പടച്ചറപ്പെന്ന് അറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അല്ലാഹുവിന്റെ പ്രവാചകനും മഹാനായ പ്രവാചകന്റെ ചരിത്രം നമുക്കറിയുമല്ലോ, അല്ലാഹുവാണ് നമ്മുടെ കൂടെ ഉള്ളതെന്ന് അറിയുമോ? എടാ മുസ്ലിമേ, റബ്ബിനെ കുറിച്ച് ചിന്തിക്കടാ, അള്ളാഹുവിന്റെ പ്രവാചകനതാ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുകയാ. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകാൻ തീരുമാനിച്ചു. ഒരു നേതാവ് എങ്ങനായിരിക്കണമെന്ന് പഠിച്ചോ. ഒരു നേതാവ് എങ്ങനായിരിക്കണം? ഉദാഹരണം പറഞ്ഞ, സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തും, പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തും. നേതാവ് മൈക്കെടുത്ത് മുന്നിൽ വെച്ചിട്ട് പറയും, ജീവൻ വരെ കൊടുക്കണം, എന്ത് വന്നാലും അനങ്ങരുതെന്ന്. ലാത്തിചാർജ് തുടങ്ങി ആദ്യം ഓടുന്ന ആരാ? നേതാവിനെ കാണാറില്ല, അടി കൊള്ളുന്നത് പാപങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശത്രുക്കളുടെ പീഡനം സഹിക്കാൻ പറ്റാതെ വന്നപ്പോ സഹാബത്തിനോട് പറഞ്ഞു, നിങ്ങളൊക്കെ മദീനത്ത് പോകൂ. എല്ലാരെയും പറഞ്ഞു വിട്ടു, അവസാനമാ പോയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നാട് വിടാൻ പോകുന്നു എന്ന് ശത്രുക്കൾ മുഴുവനും അറിഞ്ഞു. എല്ലാവരും വാളും പിടിച്ചുകൊണ്ട് വന്നിട്ട് മുത്തുനബിയുടെ വീട് വളഞ്ഞിരിക്കുകയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട് വളഞ്ഞിരിക്ക, ഇറങ്ങി അപ്പൊ വെട്ടി കൊല്ലണം. അങ്ങനെ വാളും പിടിച്ചുകൊണ്ട് ശത്രുക്കൾ മുഴുവനും വീട് വളഞ്ഞിരിക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ്, മഹാനായ അലിയുബിൻ അബീ താലിബ് റളിയല്ലാഹു തആല അൻഹുവും അല്ലാഹുവിന്റെ പ്രവാചകനും മാത്രമേ വീടിനകത്തുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അലിയെ, നീ ഇവിടെ കിടക്കോ. നിങ്ങൾ ചിന്തിക്കണം, അലിയാർ തങ്ങളുടെ ആ ഒരു ധൈര്യം ചിന്തിക്കണം. വീട് മുഴുവനും കൊല്ലുന്നതിന് വേണ്ടി ശത്രുക്കൾ വളഞ്ഞു നിൽക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, എനിക്ക് പകരം നീ ഇവിടെ കിടക്കോ. ഞാൻ കിടക്കാൻ നബി, എനിക്കൊരു പേടിയില്ല. അലിയാർ തങ്ങൾ അവിടെ കിടക്കാൻ തയ്യാറായി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹി സ്സലാം ഇറങ്ങി വന്നു. ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് ഇറങ്ങി വന്നിട്ട് നബിത്തങ്ങളോട് പറഞ്ഞു, നബിയെ, യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങാൻ സമയമാകുമ്പോ ഒരു പിടി മണ്ണ് വാരണം. വ്യക്തമായി കേട്ടോ, ഇറങ്ങാൻ സമയമാകുമ്പോ ഒരു പിടി മണ്ണ് വാരണം. എന്നിട്ട് ആ മണ്ണിലേക്ക് ഖുർആനിലെ ഒരു ആയത്ത് ഓതിയിട്ട് ഊതണം. സൂറത്തു യാസീൻ, വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദ വമിൻ ഖൽഫിഹിം സദ്ദ. മുത്തി നബിയോട് പറഞ്ഞു കൊടുത്തു, യാസീനിലെ ഈ ആയത്ത് ഓതിയിട്ട് ഇങ്ങനെ ഊതണം മണ്ണിലോട്ട്. എന്നിട്ട് വീടിന്റെ വാതിൽ തുറന്നിട്ട് ഒറ്റ ഏറിയണം, ഇറങ്ങിപ്പോക്കോണം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. വാള് പിടിച്ചുകൊണ്ട് ശത്രുക്കൾ മുഴുവനും കൊല്ലുന്നതിന് വേണ്ടി വീടിന്റെ മുന്നിൽ കാത്തു നിൽക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ AK-47 ഒന്നും അല്ല എടുത്തട്ട, ഒരു പിടി മണ്ണ്. അള്ളാഹ് ആരാന്ന് പഠിക്കാനങ്ങനെ ഇത് പറയണം. ജിബ്രീൽ AK-47 ആറ്റം ബോംബൊന്നും കൊണ്ടുകൊടുത്തില്ല, ഒരു പിടി മണ്ണ് വാരാൻ പറഞ്ഞു. ഒരു പിടി മണ്ണ് വാരി ഖുർആനിലെ ഒരു ആയത്ത് ഓതിയിട്ട് വീടിന്റെ വാതിൽ തുറന്നിട്ട് ഒറ്റ ഏറി ലൈവായിട്ട് ഇങ്ങനെ ഇറങ്ങി പോകേണ്ടത്. പൊന്നാര മക്കൾ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീടിന്റെ വാതിൽ തുറന്നിട്ട് നെഞ്ച് വിരിച്ചിട്ട് അവന്മാരുടെ കണ്ണിന്റെ മുന്നിലൂടെ ഇറങ്ങിപ്പോയി. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇതാണ് അല്ലാഹ്, വേറൊന്നും വേണ്ട. മൂസാ നബി അലൈഹിസ്സലാമും, നമ്മൾ ചരിത്രം പഠിക്കും, മൂസാ നബി അലൈഹിസ്സലാം തന്റെ അനുയായികളും ഓടി കടലിന്റെ മുന്നിൽ ചെന്നു, കടലിന്റെ മുന്നിൽ ചെന്നു, മുമ്പില് ചെങ്കടൽ, പുറകില് ഫിറഔനും അനുയായികളും. കൂടെ വന്നവര് പറഞ്ഞു, മൂസ, തീർന്നു, നമ്മുടെ കാര്യത്തിൽ ഒന്നി വെള്ളത്തി ചാവണം, അല്ലെങ്കിൽ വെട്ടുകൊണ്ട് ചാവണം, ഏത് വേണം തീരുമാനിക്കാം. മൂസാ നബി പറഞ്ഞു, നിങ്ങൾ എന്തിനാ പേടിക്കണം?
മുസാനബി പറഞ്ഞു നിങ്ങൾ എന്തിനാ പഠിക്കണേ? മുസാനബി അലൈഹിസ്സലാം തന്റെ കയ്യിൽ ഇരുന്ന കമ്പെടുത്തിട്ട് വെള്ളത്തിൽ അടിച്ചപ്പോഴത്തേക്ക് ഇതാ വഴിയായി കഴിഞ്ഞ് നടന്നു പോയില്ലേ? നാം പഠിക്കേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഇറങ്ങിപ്പോയി വഴിയിൽ കാത്തു നിൽക്കുന്ന മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. പ്രവാചകന് വാഹനം റെഡിയായി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാഹനത്തിന്റെ അടുക്കൽ ചെന്നപ്പോ ചോദിച്ചു, അബൂബക്കറെ നീ എന്റെ കൂടെ വരുന്നുണ്ടോ? ആ ചങ്ങാതി ആ വെളിയും കാത്തു നിൽക്ക, നീ എന്റെ കൂടെ വരുന്നുണ്ടോ? എല്ലാം റെഡിയാക്കി വെച്ചിരിക്ക, കൂടെ അപ്പൊ തന്നെ കയറി. രണ്ടുപേരും കൂടെ യാത്ര പോകുമ്പോഴാണ് ഈ പൊട്ടന്മാർ അറിഞ്ഞത് നാട് വിട്ടെന്ന്. ആളിവിടെ നിന്ന് പോയെന്ന് പിന്നീട് അറിഞ്ഞ് ശത്രുക്കൾ മുഴുവനും പ്രാന്ത് പിടിച്ചിട്ട് നാലു ഭാഗത്ത് ഓടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട കൊല്ലുന്നതിന് വേണ്ടി പരക്കം പായുകയാണ്. അപ്പോഴാണ് പ്രവാചകനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരും കൂടെ ഗുഹയ്ക്കകത്ത് കയറിയിരിക്കുന്നത്. നമുക്ക് ചരിത്രം അറിയല്ലോ, ഗുഹയ്ക്കകത്ത് എങ്ങനെ ഇരിക്കുമ്പോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇരുന്നിട്ട് ഇങ്ങനെ വിറയ്ക്ക, അബൂബക്കർ തങ്ങൾ ഇങ്ങനെ ഇരുന്ന് വിറയ്ക്ക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, എന്തേ അബൂബക്കർ നീ ഇരുന്ന് വിറയ്ക്കണേ? എന്താ പറ്റിയ? എന്താണ് നിനക്ക് പറ്റിയത്? ആ സമയത്ത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നബിയെ മുകളിൽ ശത്രു വന്നു കഴിഞ്ഞു, മുകളിൽ ശത്രുക്കൾ വന്നു കഴിഞ്ഞു, അവരുടെ കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ചം ഇതിനകത്തടിക്കുകയാ, അവരൊന്ന് താഴേക്ക് നോക്കിയാ നമ്മൾ കുമ്പിൾ. അല്ലാഹുവിന്റെ പ്രവാചകനോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പേടിച്ച് വിറച്ചുകൊണ്ട് പറയുന്നു, നബിയേ യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകരെ, ശത്രുക്കൾ ഗുഹയുടെ മുകളിൽ വന്ന് നിൽക്കുകയാണ്, അവരുടെ കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ചം ഈ ഗുഹയ്ക്ക് കത്തടിക്കുകയാണ്, അവരെങ്ങാനും താഴേക്ക് നോക്കിയാ നമ്മളെ പിടിക്കുമല്ലോ നബിയേ, നമ്മളെ കൊല്ലുമല്ലോ നബിയേ. അബൂബക്കർ തങ്ങളുടെ കൈകാലുകൾ വിറയ്ക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിരുന്ന് ചിരിക്കുകയാ, അല്ലാഹുവിന്റെ റസൂലിരുന്ന് ചിരിക്കുകയാ. അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എന്തിനാ നബിയേ ചിരിക്കുന്നത്? ഈ സമയത്താണോ ചിരിക്കുന്നത്? ആ സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഇതുഹുമാ ഫിൽ ഗാർ ഇദ് യഖൂലു ലി സാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അല്ലാഹുവിന്റെ പ്രവാചകനെ പേടിച്ച് വിറച്ചിരിക്കുന്ന അബൂബക്കർ സിദ്ദീഖിനോട് റസൂലുള്ള പറയുന്നു, അബൂബക്കറെ നമ്മൾ രണ്ടുപേരും മാത്രമല്ല, നമ്മുടെ കൂടെ ഉണ്ടല്ലോ, മൂന്നാമനായിട്ട് പടച്ചിറപ്പ് നമ്മുടെ കൂടെ ഉണ്ടല്ലോ. എന്തിനാ നീ ഭയക്കുന്നത്? എന്തിനാ നീ പേടിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അവനവന്റെ കാലിലേക്ക് നോക്കണമെങ്കിൽ, അവനൊന്ന് താഴേക്ക് നോക്കണമെങ്കിൽ അവൻ വിചാരിച്ചാ പോരാ. അല്ലാഹു വിചാരിക്കണം അബൂബക്കറേ, അല്ലാഹു നമ്മുടെ കൂടെ ഉണ്ടല്ലോ, നമ്മളെ ഭയപ്പെടുന്നതെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അബൂബക്കർ നിങ്ങളോട് ചോദിച്ചെന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, നമ്മൾ ആരെ ഭയപ്പെടാനാ, നമ്മൾ ആരെ ഭയപ്പെടാനാ, നമ്മൾ ആരെന്നറിയോ? ഇടയ്ക്കിടയ്ക്ക് നീ ആരാണെന്നൊന്ന് ചിന്തിച്ചു നോക്ക്. എന്റെ മനുഷ്യ നീ ചിന്തിക്കാത്തത്, എടാ ജനിച്ചപ്പോഴേ നിന്റെ ചെവിയിൽ ബാങ്ക് കൊടുത്തു, കാമത്ത് കൊടുത്തു, എന്തിനാ ബാങ്ക് മിക്കാമത്തമ കൊടുത്തതെന്ന് അറിയോ? നീ മരിച്ചു കഴിഞ്ഞ പിന്നെ ബാങ്ക് മിക്കാമത്തം കൊടുക്കാൻ സമയമില്ല, നീ മരിച്ചു കഴിഞ്ഞ പിന്നെ ബാങ്ക് മിക്കാമത്തം കൊടുക്കാൻ സമയമില്ല. കുളിപ്പിച്ച് നിന്നെ പെട്ടെന്ന് കൊണ്ടുപോയി നിസ്കരിച്ചിട്ട് കുളിച്ചിടണം, അതിനു വേണ്ടിയുള്ള ബാങ്ക് മിക്കാമത്തം ജനിച്ചപ്പോഴേ ചെവിയിൽ വിളിച്ചു വെച്ചിരിക്കുന്നു പെങ്ങള്. പിന്നെ എന്തിനാ മോളെ പേടിക്കുന്നത്? നീ അമ്മയുടെ വയറ്റിൽ കിടന്നു മാസങ്ങളോ പ്രായമായപ്പോ, നീ മൂന്ന് മാസം കഴിഞ്ഞപ്പോള് അല്ലാഹു നിന്റെ മരണം എഴുതി വെച്ചിട്ടുണ്ട് മോളെ, ഈ ദുനിയാവിൽ എവിടെ കിടന്ന് എങ്ങനെ മരിക്കണമെന്ന്.
ഈ ദുനിയാവിൽ എവിടെ കിടന്ന് എങ്ങനെ മരിക്കണമെന്ന് അല്ലാഹു നിന്റെ ഉമ്മയുടെ വയറ്റിൽ കിടന്നപ്പോഴേ എഴുതി വെച്ചിട്ടുണ്ട്. അത് തട്ടിമാറ്റാ ലോകത്തൊരു ശക്തിക്കും കഴിയില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ചോദിക്കും ഉസ്താദേ, അല്ല എന്നെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നു, അല്ലാഹു എന്നെ വേദനിപ്പിക്കുന്നു, ശത്രുക്കളെ നമുക്കെതിരെ വരുന്നുണ്ടല്ലോ, എന്തിനാ നീ ഭയപ്പെടുന്നത്? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ് വൽ ജൂഉ് വനഖ്സ് മിനൽ അംവാല് വൽ അൻഫുസ് വസ്സമറാത് വബശ്ശിരി സാബിരീൻ അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, അല്ല നമ്മുടെ കൂടെ ഉണ്ട്, എന്തിനാ നമ്മൾ പേടിക്കുന്നത്? അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ.